ജോയൽ പ്രവചന പുസ്തകം 2:13 നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയത്തെ പരിശോധിക്കുക, ഹൃദയത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കുക, അതാണ് ഈ നോമ്പുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പൊക്കെ ആചരിക്കുമ്പോൾ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എൻ്റെ ഹൃദയഭാവം, എൻ്റെ ഹൃദയ ഹൃദയത്തിലെ അവസ്ഥകൾ എന്താണെന്ന് തിരിച്ചറിയണം. കർത്താവ് തന്നെ 15 മത്തായിയുടെ സുവിശേഷം 15 13 പറയുന്നുണ്ട്, ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവനാണ് അവനെ അശുദ്ധനാക്കുന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് തിന്മകളുടെ ആന്തരം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടെത്തി, ആ ഹൃദയത്തിലെ അവസ്ഥകളെ കണ്ടെത്തി വിശുദ്ധീകരിച്ച് പൂർണ്ണതയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കുകയാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, പരിപൂർണ നന്മയുള്ളവർ, ഉള്ളിൽ അശുദ്ധ ചിന്തകൾ അനുവദിക്കാത്തവർ, എല്ലാവരോടും സമാധാനത്തോടും ശുദ്ധിയോടും വർത്തിക്കുന്നവർ, അവർക്കാണ് ദൈവത്തെ കാണാനാകുന്നത്. പരിപൂർണ നന്മയുള്ളവർ, ഉള്ളിൽ അശുദ്ധ ചിന്തകൾ അനുവദിക്കാത്തവർ. അപ്പോൾ ഹൃദയഭാവങ്ങളെയും ഹൃദയത്തിലെ ഉദ്ദേശശുദ്ധിയെയും ഒക്കെ ദൈവം മനസ്സിലാക്കുന്നു, ദൈവം കാണുന്നു, ഹൃദയഭാവത്തെ പോലും ദൈവം തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാം, വിശുദ്ധീകരിക്കാം, ദൈവിക നന്മ കൊണ്ട് കുത്തി നിറയ്ക്കാം. അവിടെ ആ ദൈവിക നന്മ, ദൈവത്തിൻ്റെ ഇടം, ദൈവം വസിക്കുന്ന ഇടമായി നമ്മുടെ ഹൃദയം മാറിയാൽ അവിടെ നിന്ന് പുറപ്പെടുന്നവ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ അതിരത്തിലൂടെ പുറപ്പെടുന്നവയും ജീവിതത്തിലൂടെ പ്രവർത്തിക്കുകയും കാഴ്ചയിലൂടെ നമ്മുടെ ചിന്ത മറ്റുള്ളവരെ കാണുന്ന രീതി പോലും നാം മാറുമ്പോൾ നാം ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുകയാണ്. ദൈവം തമ്മിൽ പ്രസാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. അതിനുവേണ്ടി ഈ നോമ്പുകാലം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയഭാവത്തെ, നമ്മുടെ ഹൃദയത്തെ ഒരു നിമിഷം തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ആ വിശദീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം അതിനുവേണ്ടിയുള്ള എല്ലാ കൃപകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹപ്രദമായി മാറ്റാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.